नियम नोकबिपे पक्षे इन राष्ट्रीय आ राष्ट्रीय कांग्रेस कूड़ी बाध्यता वरू आ राष्ट्रीय उयर् वन अदे मे एने प्रति सा वकील मनसोर क्यों कांग्रेस 54 वर्ष इंत भू इंत भावर इंटे आरू आयर तीन जनता पार्टी वो जनता पार्टी आर वकील अमेरम नमें राज्य वि पी सिंह इंत भू अटल बिहारी वाजपेयी इंटर प्रधानमंत्री ई राज्यम भरी एत्रयो प्रधानमंत्री मारी मार वन अवरुंद रूलने चिंता नरेंद्र मोदी वह रूलने चिंता ए वाजपेयी अद इंटर प्रधानमंत्री अल अद बीजेपी का राज्य पास आरुद रूल अद्यमें नी राज्य कस्टमरीसमान നിങ്ങളാ കസ്റ്റമറി റൈറ്റ് ആണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് പാരമ്പര്യമായി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അട്ടിമറിച്ച് അപ്പോൾ മൃഗബലി വേണോ അല്ല മൃഗബലി വേണോ നിങ്ങൾ ഞാൻ പറയുന്നു മൃഗബലി കോൺഗ്രസിനും മൃഗബലി വേണോ മൃഗബലി ഇന്ത്യ വേണോ വേണോ എന്ന് തെളിച്ചു പറയണം ഞാൻ പറയണം തെളിച്ചു പറയൂ നിങ്ങളെ ബലി തെളിച്ചു പറയൂ മൃഗബലി വേണോ നിങ്ങൾ 28 വേണോ ഞാൻ പറയട്ടെ എന്റെ വക്കീലൻ 28 വേണോ നിങ്ങൾ ഇത് കോടതിയാണ് ധരിക്കല്ല നിങ്ങൾ ചോദിച്ചോ ഉത്തരം പറയല്ലേ അപ്പോൾ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നത് നിങ്ങൾ കോടതി ചെന്നല്ലോ നിങ്ങളെ കൊച്ചി ചെയ്യുന്നത് എന്നെ കൊച്ചി ചെയ്യണ്ട ഇറ്റ്സ് നോട്ട് വൺ ഓഫ് യുവർ ബിസിനസ് ഇസ് ഇറ്റ് നോട്ട് കോർട്ട് നൺ ഓഫ് ബിസിനസ് 28 കോടതിയല്ല മറുപടി പറയൂ പറയട്ടെ ഞാൻ സംസാരിക്കുന്നതിനെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞു നിങ്ങൾ കൊണ്ടേ പറയാം നിങ്ങളുടെ വാദപ്രതിവാദം കോടതി മതി എന്നോട് വേണ്ട ഞാൻ പറഞ്ഞതിനു ശേഷം എന്നോട് പറയണ്ടെങ്കിൽ നിങ്ങളോട് വേണ്ട ഞാൻ ഇവിടെ പറഞ്ഞത് 1960 ലെ ഒരു ആക്ട് ഉണ്ട് ആ ആക്ടിനു വിരുദ്ധമായ ഒരു റൂൾ കൊണ്ടുവരണം സുപ്രീം കോടതിയുടെ വേർഡിക്റ്റ് എവിടെയെങ്കിലും ഉണ്ടോ ഉണ്ടോ അതാ ഞാൻ ഇവിടെ പറഞ്ഞത് ഇവരിപ്പോ സുരേഷ് ഇവിടെ പ്രസംഗിച്ചല്ലോ ബീഫിനെ എല്ലാവർക്കും കഴിക്കാം അതിനെ കൊല്ലാം ഒരു കുഴപ്പവുമില്ല ഈ പറഞ്ഞൽ ഇതൊന്ന് പറഞ്ഞാ മതി കേന്ദ്ര ഗവൺമെന്റ് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ട് പറയണം പറഞ്ഞല്ലോ ഇത് എവിടെ പറഞ്ഞു നിങ്ങളുടെ ഈ നിയമം കൊണ്ടുവന്ന ഹർഷവർദ്ധൻ എന്ന് പറയുന്ന ഇത് നിങ്ങളുടെ ഈ മന്ത്രി പ്രധാനമന്ത്രിയോടൊപ്പം ടൂർ പോയിരിക്കുക ഇന്നോ നാളെ വരില്ലേ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചിട്ട് പറയണം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു ആശങ്കയും വേണ്ട നിങ്ങൾക്ക് ആട്ടിനെ കൊല്ലാം നിങ്ങൾക്ക് പശു ഒഴിച്ച് മാടിനെ കൊല്ലാം എരുമയെ കൊല്ലാം ഒട്ടകത്തെ കൊല്ലാം പോത്തിനെ കൊല്ലാം അതിന്റെ ഇറച്ചി കഴിക്കാം പിന്നെ ഇവിടുത്തെ സ്ലാട്ടർ ഹൗസിനെ കുറിച്ചും മറ്റുമാണ് പറയുന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ സംവിധാനം ഇന്ന് ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ ആക്കാൻ ഗവൺമെന്റുകൾ ശ്രമിക്കണം രാജ്മോഹൻ ചേട്ടാ ഈ മതേതരത്വത്തെ കുറിച്ച് പഠിപ്പിക്കാൻ കോൺഗ്രസ് ഇന്ന് ഇന്ത്യയിലില്ല എവിടാ ഞാൻ പറഞ്ഞു തരാം ഇന്ന് കോൺഗ്രസിനുള്ളതിനേക്കാൾ ക്രിസ്ത്യൻ എംഎൽഎമാർ എംപിമാരുള്ള പാർട്ടി ബിജെപിയാണ് കോൺഗ്രസിനുള്ളതിനേക്കാൾ മുസ്ലിം എംഎൽഎമാർ എംപിമാരുള്ള പാർട്ടി ബിജെപിയാണ് അതുകൊണ്ട് ബിജെപിയെ ഇനി കോൺഗ്രസ് മതേതരത്വം പഠിപ്പിക്കണ്ട മറ്റൊന്ന് ഞാൻ പറയട്ടെ നേരത്തെ വക്കീൽ സൂചിപ്പിച്ചു ഞാനും വക്കീലുമായിട്ട് പല പ്രാവശ്യം ചർച്ചയിൽ വന്നിട്ടുണ്ട് ഭാഗ്യവശാൽ ഇപ്പോൾ വക്കീൽ ഞാൻ പറഞ്ഞ വാക്കുകൾ നിയമത്തിന്റെ വശം ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ രാഷ്ട്രീയക്കാരനാ അദ്ദേഹത്തിന് അതിന്റെ നിയമത്തിന്റെ വശവും ഞാൻ പറഞ്ഞു അത് അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ അത് ഞാനും അദ്ദേഹവുമായിട്ടുള്ള പാർട്ടി ബന്ധമൊന്നുമില്ല അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവിയായിട്ടുള്ള ആളാണ് പക്ഷേ അദ്ദേഹം ഒരു വക്കീൽ എന്ന നിലയിൽ അദ്ദേഹത്തിനോട് ഞാൻ അഭിഭാഷകനാണ് നീതി കാണിച്ചു അത് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിനെ ആക്രമിക്കണ്ട അദ്ദേഹം നാളെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നേക്കാം അദ്ദേഹം പറഞ്ഞ ആർഗ്യുമെന്റുകൾ തെറ്റാണ് ഞാൻ പറയുന്നത് ബിജെപി സർക്കാർ നിങ്ങൾ ഹിന്ദു വർഗീയ ശക്തി എന്ന് പറയുന്ന ബിജെപി സർക്കാർ ഇന്ത്യയിൽ മൃഗബലി നിരോധിച്ചു മൃഗബലി നിയന്ത്രിച്ചു അതിനെക്കുറിച്ച് കോൺഗ്രസിന്റെ അഭിപ്രായം എന്താ 1960 നെഹ്റു മൃഗബലി അംഗീകരിച്ചു കൊണ്ടുവന്ന നിയമം മാറ്റിക്കൊണ്ട് നിയമം മൃഗബലി നിരോധിച്ച പാർട്ടിയാണ് ബിജെപി അത് മുസ്ലിങ്ങളെ പ്രണിപ്പിക്കാനല്ല ഹിന്ദു സമൂഹത്തെ പ്രണിപ്പിക്കാനല്ല അത് ഈ രാജ്യത്തിലെ പരിസ്ഥിതി സംരക്ഷിക്കാനാണ് മൃഗങ്ങളെ സംരക്ഷിക്കാനാണ് ഈ നാടിനെ സംരക്ഷിക്കാനാണ് നമ്മൾ ഇപ്പോ ഇത്രയേ നേരെ നമ്മൾ രാഷ്ട്രീയമൊക്കെ നല്ല ചൂടോടെ സംസാരിച്ചു ഉണ്ണിത്തൻ സാർ പറഞ്ഞ ഒരു കാര്യം മാത്രം നമ്മളിപ്പോൾ ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു ഇതിലെവിടെയും പറഞ്ഞിട്ടില്ല ആരും ഇറച്ചി തിന്നരുത് പറഞ്ഞിട്ടുണ്ടോ ഗോമാംസം എന്നല്ല ഒരു ഇറച്ചിയും തിന്നണമെന്ന് ഞാൻ മാതൃഭൂമിയുടെ ഇത് ഞാൻ എല്ലാ പത്രവും എടുത്തു നോക്കി ഒരു പറഞ്ഞിട്ടില്ല അല്ല കൊല്ലരുതെന്നും പറഞ്ഞില്ല കൊല്ലരുതെന്നും പറഞ്ഞില്ല കൊല്ലരുതെന്നും പറഞ്ഞു ഇറച്ചിയുടെ കാര്യം പറഞ്ഞില്ല പക്ഷെ അത് പോട്ടെ ഇപ്പോൾ സാറ് പറഞ്ഞു സെൻട്രൽ ഗവൺമെൻറ്റിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ
ഓർഡറെ മറികടന്ന് നമ്മുടെ രാജ്യത്തെ വാണിജ്യപരമായിട്ട് കുഴപ്പങ്ങൾ ഉണ്ടായാൽ അതിനെ മറികടന്ന് സർക്കാരിന് സംസ്ഥാന സർക്കാരിന് നിയമം ഉണ്ടാക്കാമെന്ന് ആ ഒരു ഒറ്റ നിയമം ഉണ്ടാക്കി നമ്മുടെ ഈ സർക്കാരിന് അത് മറികടന്നാൽ പോരെ ഇത്രയധികം ബഹളങ്ങളോ ഈ ഹമ്പകം ഒന്നും ഉണ്ടാക്കണ്ടായല്ലോ ആ ഒരു ഒറ്റ നിയമം കൊണ്ട് നമുക്ക് ഈ ബഹളങ്ങളെ വേണ്ടായിരുന്നു പരസ്പരം വാഗ്വാദങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു ഞാൻ ചോദിക്കുന്നത് 2011 ലെ ഭക്ഷ്യ സുരക്ഷാ നിയമപ്രകാരം ഇവിടെയുള്ള അറവുശാലകൾക്ക് ലൈസൻസ് ലഭ്യമാകണമെങ്കിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ അനുമതി വേണമെന്നുണ്ട് ലൈസൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന കാര്യമാണ് ആരോഗ്യ വകുപ്പ് മലിനീകരണ നിയന്ത്രണ വകുപ്പ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ഇവിടെ കേരളത്തിലെ എത്ര ഭക്ഷ്യ അറവുശാലകൾക്കാണ് ഇവിടെ ലൈസൻസ് ഉള്ളത് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് ജി അതായത് ഒരാളുടെ ട്രേഡിനുള്ള സ്വാതന്ത്ര്യം വാണിജ്യത്തിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ നിഷേധിക്കപ്പെടുന്നു എന്നൊരു ചോദ്യം അപ്പോൾ അതിന് തന്നെ മറ്റൊരു പോയിന്റ് വരുന്നത് നമ്മുടെ ഭരണഘടനയിൽ തന്നെ ആർട്ടിക്കിൾ 31 വകുപ്പ് പ്രകാരം ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് അതായത് നമ്മുടെ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ആർട്ടിക്കിൾ 48 പ്രകാരം മൃഗങ്ങളെ സംരക്ഷിക്കുക എന്നത് ഒരു സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു ഡയറക്ടീവ് പ്രിൻസിപ്പിളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഡയറക്ടീവ് പ്രിൻസിപ്പിൾസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്തെങ്കിലും ഒരു നിയമം പാസ്സാക്കിയാൽ അത് ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 14 19 ചാലഞ്ച് ചെയ്യും എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് വക്കീൽ വക്കീലിൻ്റെ ഭാഗം പറയാം പക്ഷേ ഇതിലൊരു രാഷ്ട്രീയമുണ്ട് ഇതിലൊരു സാമ്പത്തികമുണ്ട് ഒരു പശുവിനെ വാങ്ങി അല്ലെങ്കിൽ ഒരു കാളയെ വാങ്ങി ഒരാഴ്ച അതിനെ വെട്ടി അതിൻ്റെ തോല് വിറ്റ് അതിൻ്റെ എല്ല് വിറ്റ് അതിൻ്റെ ഇറച്ചി വിറ്റ് ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു ശരാശരി സാധാരണക്കാരനായ കശാപ്പുകാരന് അത് എത്രമാത്രം സാധ്യമാണ് എന്നുള്ള പൊതുപ്രസക്തമായ ചോദ്യം കേരള സമൂഹത്തിന് മുന്നിൽ ഉയർന്നു വരുന്നുണ്ട് അവൻ അപ്പോൾ 1960 കാര്യമോ നെഹ്റുവിൻ തീന്തയോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൂടെ പരിഗണിക്കും വക്കീൽ എന്താണ് അപ്പോൾ ഇതിനകത്ത് ചെയ്യുക ഇതേ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അതായത് നിയമങ്ങൾ നമുക്ക് ആവശ്യത്തിലധികം നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അനുസരിക്കാൻ വേണ്ടുന്ന അല്ലെങ്കിൽ നിയമത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടുന്ന പ്രാപ്തി ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടാക്കി കൊടുക്കാൻ രാഷ്ട്രീയ നേതൃത്വം തയ്യാറായാൽ മതി ഇപ്പോൾ കേരളത്തിൽ കൂത്താട്ടുകുളത്തുള്ള മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയിൽ മാത്രമാണ് ശാസ്ത്രീയമായ ഒരു മാംസ്യ അല്ലെ മാംസ സംസ്കരണശാലയുള്ളത് സൊസൈറ്റികളുണ്ടാക്കണം കോൺഗ്രസും സൊസൈറ്റികളുണ്ടാക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സൊസൈറ്റി ഉണ്ടാക്കണം ബി ജെ പിക്കാരും സൊസൈറ്റികൾ ഉണ്ടാക്കണം ആ സൊസൈറ്റികൾക്ക് ശാസ്ത്രീയമായ അറവുശാലകൾ സ്ഥാപിക്കാനുള്ള സാമ്പത്തിക സഹായവും അതിനുള്ള വിദഗ്ധ ഉപദേശവും സർക്കാർ കൊടുക്കട്ടെ പാവപ്പെട്ട ആളുകളെ സംഘടിപ്പിച്ച് അവരതിനകത്ത് ബെനിഫിഷ്യറീസ് ആയിക്കോട്ടെ നല്ല രീതിയിൽ പരിഹരിക്കാമല്ലേ കാര്യങ്ങൾ ശാസ്ത്രീയമായ അബാറ്റിയസ് സ്ഥാപിച്ച് ഈ കശാപ്പുകാർക്കെല്ലാം അന്തസ്സായി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്താൽ ഈ കേരളത്തിൽ ഇന്നുണ്ടാകുന്ന ഡെങ്കി ഫീവർ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം തന്നെ അശാസ്ത്രീയമായ മാലിന്യ നിർമ്മാർജ്ജനം കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ഇതടക്കമുള്ള കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാവും അന്തസ്സായ സുന്ദരമായ സുരഭിലമായ സംസ്ഥാനമായി കേരളം മാറും ഈ രാജ്യം ഒട്ടാകം മാറും ഇത് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല വിവാദങ്ങൾ നിലനിർത്തി അതിൽ നിന്ന് വിളവ് കൊയ്യാനാണ് താല്പര്യം അത് ശരിയല്ലെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ശരി ഞാനിവിടെ പറയാം ഈ കശാപ്പ് ശാലകളെല്ലാം രാജ്യത്ത് നിരോധിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ കോർപ്പറേറ്റ് സംഘം നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് ആ കോർപ്പറേറ്റ് സംഘങ്ങൾക്ക് മാത്രമേ ഈ വക്കീല് പറഞ്ഞ രീതിയിലുള്ള അത്യന്താധുനികമായ പ്രോട്ടീൻ അടക്കം ലോക രാജ്യങ്ങളിലേക്ക് പ്രോട്ടീൻ അടക്കം കയറ്റി അയക്കാൻ വലിയ വലിയ കോൺട്രാക്ടുകൾ ആയി കഴിഞ്ഞു പാകങ്ങളുടെ വയറ്റ തടിച്ചുകൊണ്ട് കോർപ്പറേറ്റ് ഇത് ഈ ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്ത അന്ന് മുതൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ഇതിലും ഈ അറവുശാലയുടെ കാര്യത്തിലും കോർപ്പറേറ്റ് താല്പര്യം വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ചർച്ചയെല്ലാം കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതി വരാൻ പോകുന്നു കാരണം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു നിർത്തിയതുപോലെ വലിയ കോർപ്പറേറ്റുകൾ വരാൻ പോവുകയാണ് അത് ഇപ്പം നമ്മുടെ ഇപ്പോൾ ഈ ഒരു ഇത് പ്രാവർത്തികമാകുന്നതോടുകൂടി പശുവിനെ വളർത്തുന്നതിൽ നിന്നൊക്കെ തന്നെ രാജ്യത്തെ സാധാരണക്കാരെ കൃഷിക്കാർ പുറകോട്ട് പോകും അതുതന്നെയാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നല്ല ടിന്നിലടച്ച ഒന്നാന്തര മാംസങ്ങൾ ഇങ്ങോട്ട് വരുന്നു വിപണി അവരുടെ കയ്യിലേക്ക് പോകും ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് അന്ന് മുതൽ തുടങ്ങിയത് അതെല്ലാം ഭംഗിയായിട്ട് ഇവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അത് പക്ഷേ അതങ്ങനെ ഒരുപാട് കാലമൊന്നും മുന്നോട്ട് പോകും നമ്മൾ കരുതണ്ട ഈ ചർച്ച മാർക്കറ്റിൽ കന്നുകാലികളെ വിൽക്കുന്ന സമയത്ത് ഉണ്ടാകേണ്ട നിയന്ത്രണത്തെ സംബന്ധിച്ചുള്ള ബില്ലിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനും ശ്രീമതി സുജാതയും സംസാരിക്കുന്ന കേട്ടപ്പോൾ ഈ രാജ്യത്തിലെ മതേതരത്വം എന്തൊക്കെയോ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴ്ത്തിയിരിക്കുകയാണ് സുരേഷ് അത് മറച്ചു വെച്ച് സംസാരിക്കും അല്ലല്ല ഞാൻ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിനകത്ത് ഈ കോർപ്പറേറ്റ് കടന്നു വന്നോണ്ടാണ് നിങ്ങൾ ഇപ്പൊ അവിടെ എത്തിയത് ഈ രാജ്യം ഇത്രയ്ക്ക് അധപതിച്ചു പോയതിന്റെ യഥാർത്ഥ കാരണങ്ങളിൽ ഒന്ന് കോർപ്പറേറ്റുകൾക്ക് അവര് ഒരു വഴിച്ചു നിങ്ങൾ മുതലെടുത്തു നാളെ നിങ്ങളെ മുതലെടുക്കുന്ന രീതിയിൽ വേറൊരാൾ വരും
ഇതൊക്കെ കാലാകാലമായി നടക്കുന്നതാണ്. ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി ആയിരുന്നു, നിങ്ങൾ രാഷ്ട്രീയം പറയാതെ ഞാൻ പറയുന്നത് നിങ്ങൾ ഇതിനകത്ത് ന്യായീകരണമായ കാര്യമല്ല. ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, ഇവിടെ ഈ വിഷയത്തെ ഈ രീതിയിൽ വക്രീകരിക്കുന്നത് നിക്ഷിപ്തമായ താല്പര്യമാണ് ഒന്ന്. രണ്ടാമത്, തുകൽ വ്യവസായത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുകൽ വ്യവസായം നടക്കുന്നത് ഗോ നിരോധനം നടത്തിയിട്ടുള്ള സംസ്ഥാനങ്ങളിലാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലല്ല. ഗോ നിരോധനം ഏതൊക്കെ സംസ്ഥാനത്തിലുണ്ടോ ആ സംസ്ഥാനത്തിലാണ് തുകൽ വികസനം, തുകൽ വ്യവസായം ഏറ്റവും കാര്യമായിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ മുതല കണ്ണീരൊന്നും ഇനി ചിലവാകാൻ പോകുന്നില്ല. മറ്റൊന്ന്, ഇവിടെ ഇനിയിപ്പോൾ നിയമസഭ കൂടുന്നു, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പാർട്ടിയും ശ്രീമതി സുജാതയുടെ പാർട്ടിയും ചേർന്ന് ഒരു പ്രമേയം കൊണ്ടുവരും. ആ പ്രമേയത്തിൻ്റെ രൂപം എന്താണെന്ന് ഞാൻ ഇപ്പോൾ തന്നെ പറയാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മദനിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഐകകണ്ഠേന പ്രമേയം പാസ്സാക്കിയതുമല്ലേ, കേരളത്തിലുള്ള എല്ലാവർക്കും ബീഫ് കൊടുക്കണമെന്ന് പറഞ്ഞ് പിണറായി വിജയൻ തന്നെ പ്രമേയം മൂവിയും രമേശ് ചെന്നിത്തല പിന്തുണയ്ക്കും, അതിവിടെ പാസ്സാക്കും. പേപ്പറിന്റെ വില പോലും ഇല്ലാത്ത ഒരു പ്രമേയം ഇനിയിപ്പോ എവരേർന്നു. അതല്ല, മദനിയെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞ ഒരു പ്രമേയം കേരള നിയമസഭയിൽ എല്ലാവരും പാസ്സാക്കി എന്ന് പറഞ്ഞ ശുദ്ധ അസംബന്ധമാണ്. എവിടെ പാസ്സാക്കിയത്? എവിടെ അടുത്ത് ബീഫ് പ്രമേയം വരും? ബീഫ് പ്രമേയം നൂറ്റി കേരള നിയമസഭ മദനിയെ വിട്ടയക്കണമെന്ന് പറഞ്ഞ ഒരു പ്രമേയം ഏകകണ്ഠമായി പാസാക്കി എന്ന് പറഞ്ഞു. ശുദ്ധ അസംബന്ധം, അത് തിരുത്തണം. കേരള അസംബ്ലി നിങ്ങൾ കൊണ്ടുവരുന്ന ബീഫ് പ്രമേയം പാസാക്കൂല. രാജഗോപാൽ അനിമൽ മാർക്കറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് സ്ലോട്ടർ ആൻഡ് അനിമൽ മാർക്കറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് അഗ്രികൾച്ചർ അല്ലേ? രണ്ടായി തിരിച്ച് രണ്ട് നിയമം ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ തീർന്നു, സംഭവം തീർന്നു. ഞാനിപ്പോ എന്താ ആദ്യത്തെ ചർച്ചയെ സുജാതയെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? വ്യാഴാഴ്ച നിയമസഭാ സമ്മേളനം കൂടിയിട്ട് കാര്യമില്ല, അവിടെ പ്രമേയം പാസാക്കി അയച്ചിട്ട് കാര്യമില്ല, നിയമം നിർമ്മിക്കാനുള്ള അവകാശം കേരള ഗവൺമെന്റ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് രണ്ടായി തിരിക്കുക. ഒന്ന്, നമ്മുടെ മാംസ ഇറച്ചിക്ക് വേണ്ടി മൃഗങ്ങളെ കൊല്ലുന്നതും കൃഷിക്ക് വേണ്ടിയുള്ള ഇത് രണ്ടായി തരം തിരിച്ച് രണ്ട് നിയമനിർമ്മാണം നടത്തി കഴിഞ്ഞാൽ ഒന്നുമില്ല. ഈ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.